हाय फ्रेंड्स षाफी तट्टिकड़े स्वागत नामि अरूरल अरूर तुका मल्ल यात्रा मध्य कालिकुटे और चायकड़ कैरी ऐसे सुलेमानी नुक कई ऐसा तुका मल्ले अवड़े विशेष निोड़ पक व ഇതാണ് നമ്മൾ അരൂരിൽ നിന്ന് തുക്കാട് മലയിലേക്കുള്ള റോഡാണ് ഇരുഭാഗത്തും പച്ചപ്പുള്ള മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന അതിമനോഹരമായ ഇടുങ്ങിയ പാത ആ പാതയിലൂടെ ഞങ്ങളുടെ കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുക്കാട് മലയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാർ എവിടം വരെ പോകുന്നറിയില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നിൽ വഴികാട്ടിയായിട്ട് ഈ പ്രദേശത്തുകാരനായ ഒരു അധ്യാപകനുണ്ട് ഷാഫി അരൂർ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണിത് കല്ല് വെട്ടുന്ന ചെങ്കൽ കോറികളുടെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ തുക്കാട് മലയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വഴിയൊന്നുമില്ല വഴി നമ്മൾ ഉണ്ടാക്കിയിട്ട് കേറണമെന്നാ തോന്നുന്നുണ്ട് കല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാ ചെങ്കൽ കോറികൾ മാത്രമുള്ള സ്ഥലം പിന്നെ ഈ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ട് പണ്ട് ചേകനൂരിന് വേണ്ടിയിട്ട് ഖനനം നടന്ന ഒരു മേഖലയാണ് ഇതിന്റെ തൊട്ടപ്പുറത്ത് അവിടെയാണ് നമ്മൾ ചുറ്റി വളഞ്ഞ് വളഞ്ഞ് ഇവിടെ കയറിയത് അപ്പോൾ തുക്കാട് മലയുടെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അടിപൊളി സ്ഥലം പരന്ന് കിടക്കുന്ന അടിപൊളി സ്ഥലമാണ് ഇവിടെ ടെൻ്റൊക്കെ കെട്ടി ഒരു ദിവസം രാത്രിയൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഹായ് അപ്പോൾ നമ്മൾ ഇവിടെ തുക്കാട് മലയിലെത്തി കഴിഞ്ഞു വല്ലാത്തൊരു ആംബിയൻസ് ആണ് ഇവിടെ തുക്കാട് മലയുടെ ഈ മുകളറ്റെന്ന് പറയുന്നത് പാറക്കെട്ടുകളും പച്ചപ്പും നിറഞ്ഞ അതിമനോഹരമായ ഒരു സ്ഥലം ഇവിടെ ഈ വൈകുന്നേരം കാറ്റ് കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും ഇവിടെ ഇങ്ങോട്ടുള്ള വഴിയാണ് പ്രശ്നം അങ്ങോട്ട് കയറാൻ പ്രത്യേകിച്ച് വഴിയൊന്നും കാണുന്നില്ല നല്ല പിന്നെ കാണുന്ന കല്ലും മരവും ഒക്കെ കുത്തിപ്പിടിച്ച് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപാരമായ ഒരു ഒരു എന്താ പറയുക പ്രത്യേക ഫീലാണ് വളരെ വിശാലമായൊരു സ്ഥലമുണ്ട് തൊട്ടപ്പുറത്ത് പിന്നെ നമുക്ക് ഇത് അവിടെ കടവ് റിസോർട്ട് ശരിക്കും റവീസ് കടവ് റിസോർട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ചുറ്റുഭാഗം മലനിരകളാണ് സാഫി കോളേജ് കാണാം അങ്ങനെ ഒരുപാട് ഈ മലക്ക് ചുറ്റും ഒരു മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും വിവിധ പ്രദേശങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും നമുക്കിങ്ങനെ എണ്ണിയെടുക്കാൻ പറ്റും ഇന്ന പ്രദേശമാണ് ഇത് ഇന്ന പ്രദേശമാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഈ തുക്കാട് മലയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ രാത്രി ടെൻ്റൊക്കെ അടിച്ച് ഞങ്ങൾ ടെൻ്റൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ ഇപ്പോൾ ടെൻ്റൊക്കെ കെട്ടി ഇവിടെ നിൽക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടെൻ്റ് കാറത്ത് കാറിൻ്റെ അടിക്ക് തന്നെ മടക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ ഒരു അത്രക്ക് ഈ നേരത്ത് ഇവിടെ ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ് ഇതാണ് തുക്കാട് മലയുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ തുക്കാട് മലയിലേക്ക് വരുന്ന വഴി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പുളിക്കലിൽ നിന്ന് ആന്തിയൂർക്കുന്ന് ദൂരെത്തിയിട്ട് അരൂരിൽ നിന്ന് തുക്കാടേക്ക് റോഡുണ്ട് പിന്നെ നമ്മുടെ വൈദ്യരങ്ങാടി അരൂർ റോട്ടിൽ വന്നാൽ ഇങ്ങോട്ടെത്താൻ കഴിയും മലപ്പുറം ജില്ലേൻ്റെ ബോർഡറാണ് ശരിക്ക് തുക്കാട് മല ഇതിൻ്റെ ഈ മലയുടെ അങ്ങേപുറം കോഴിക്കോട് ജില്ലയാണ് പെരിങ്ങാവ് പഞ്ചായത്തൊക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് ജില്ലയാണ് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് മുനീർമാഷുണ്ട് മുനീർമാഷ് ഞങ്ങൾ സ്ഥിരമായ ഒരു യാത്രാക്കൂട്ടാണ്
എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്, ആത്മസുഹൃത്ത്. ഞങ്ങൾ ഒരുപാട് ദേശങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര പോയിട്ടുണ്ട്, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും. സ്ഥിരമായ ദിവസത്തിലാണ് ഇത്. മാഷിക്ക് ഈ സ്ഥലത്തെ കുറിച്ചുള്ളത് എന്താ പറയാനുള്ളത്? മാഷെ, വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഓക്കെ ഓക്കെ മാഷ്. പിന്നെ നമ്മളെ കിറ്റ്മിക് മീഡിയയുടെ നൗഫല് ഞാൻ ഒരുമിച്ചാണ് ഇപ്പൊ ചില യാത്രകളൊക്കെ നടത്താറുള്ളത്. നൗഫലാണ് എന്നെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നൗഫലും ഞാനും കൂടി ഒരുമിച്ചാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണണട്ടോ. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. രണ്ട് ചാനലിലും ഒരേ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിർബന്ധമായിട്ടും ഞങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോ നമ്മള് തുഗാട് മലയിലെത്തി. തുഗാട് മലയുടെ കാഴ്ചകളൊക്കെ ഏകദേശം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വളരെ മനോഹരമായൊരു സ്ഥലം, അതായത് നാല് ഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന അതിമനോഹരമായ, ഈ സമയത്ത് വൈകുന്നേരം കയറിയിരുന്ന് ഈ പാറപ്പുറത്ത് ഒരു 2 മണിക്കൂർ സ്വറച്ചിരുന്ന് പോകാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പച്ച പുതച്ച് കിടക്കണ പാറക്കെട്ടുകളുള്ള, കുറ്റിക്കാടുകളുള്ള, ഒറ്റയിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം. തൊട്ടപ്പുറത്ത് കവണക്കല്ല് പാലം, ഇപ്പുറത്ത് കടവ് റിസോർട്ട്, അപ്പുറത്ത് സാഫി കോളേജ്. ഇങ്ങനെ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും പിന്നെ 4 അതിരുകൾ ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വന്ന് ഈ പാറപ്പുറത്ത് ഒരു രാത്രി ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ ഫീൽ അറിയുള്ളൂ. ഈ സമയം അങ്ങനെ പറ്റിയതല്ലാത്തതുകൊണ്ട്, ഇത് കൊറോണ കാലമായതുകൊണ്ട് നമ്മൾ പിന്നെ കാറിൽ ടെൻ്റൊക്കെ ഉണ്ട്, ആ ടെൻ്റ് കൊണ്ട് കയറ്റിയിട്ടില്ല. ഇവിടെ കയറാൻ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നം ഉള്ളത്, കയറാൻ വഴിയില്ല, റോഡില്ല. നമ്മൾ കുറ്റിക്കാടുകൾ പിടിച്ച് കല്ലിലൊക്കെ ചവിട്ടി മറിഞ്ഞൊക്കെ കയറി വരണം. എന്നാൽ ഇവിടെ കയറി വന്നാലുണ്ടല്ലോ, ആ വേർപ്പൊക്കെ ഒരു 5 മിനിറ്റ് കാറ്റ് കൊണ്ടാൽ ഇല്ലാണ്ടായി പോകും പെട്ടെന്ന്. മനസ്സ് ഭയങ്കര റിഫ്രഷ് ആവും, ഒരു സംശയം വേണ്ട. അതിമനോഹരമായ സ്ഥലമാണ്. നെല്ലിയാമ്പതിയുടെ ഉച്ചയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ മരത്തിലിങ്ങനെ ചാരി താഴേക്ക് നോക്കുമ്പോൾ ഒരു കാറ്റ് വന്ന് പുറകിലടിക്കുന്ന ഒരു ഫീൽ, ആ ഒരു ഫീലാണ്. അതിമനോഹരമായ സ്ഥലം. ഇവിടെ കുറച്ച് പയ്യന്മാരൊക്കെ ഈ ഇത് മല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പേരെന്താ? ഷമീം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത്? പ്ലസ് 2 ആണ്. ആ ശരി. ഷമീം ഇവിടെ സ്ഥിരമായ സന്ദർശകനാണ്. ഇടയ്ക്ക് തുഗാട് മല കയറും അല്ലേ? എന്താ ഇവിടുത്തെ ഒരു അനുഭവം, എന്താ ഇവിടെ എന്താ നിങ്ങള് കാണാന് മെയിനായിട്ട്? എന്താ ഇവിടെ ഈ ഒഴിഞ്ഞ പാറപ്പുറത്ത് ഇങ്ങനെ വന്നിരിക്കാൻ വരാൻ കാരണം? കാറ്റാണ്. ഈ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാ വരണ്ടേ? പിന്നെ എത്ര ഇവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഷമീം? വായിക്കാട്. ഭയങ്കര അതിമനോഹരമായൊരു സ്ഥലം കേട്ടോ. അത് കുറച്ച് ഒരു 20 മീറ്റർ പാറൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ വഴി, ഒരടി മാത്രം, ഒരാൾക്ക് മാത്രം വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വഴി. ആ വഴി നേരെ വന്ന് മുട്ടുന്നത് ഇതാ, ഒരു കിണറിൻ്റെ പാതി ആ ആഴത്തിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ളൊരു സൗകര്യമാണ്. അതിന് മേലേക്ക് വേറെ ശരിക്ക് കിണർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുഗാട് മലയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ വൈകുന്നേര കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ പടിയിറങ്ങാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പ്രതിജ്ഞ കൂടി എടുത്തിട്ടാണ് പോകുന്നത്. ഒരിക്കൽ ഇങ്ങോട്ട് ഒരു ടെൻറ്റുമായി രാത്രി കഴിച്ചു കൂട്ടാൻ വരും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ യാത്രകളുമായി ഞാൻ വരും. ഷാഫീസ് തട്ടുകടയുടെ നന്ദി, നമസ്കാരം.